നമസ്കാരം ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചു മരിച്ചത് ഇന്നലെ ഉച്ചയോടെ തിരുവനന്തപുരം മൃഗശാലയിൽ മരിച്ച തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കിള്ളി സ്വദേശിയായ ഹർഷാദ് എന്ന നാൽപ്പത്തിനാലുകാരനായിരിക്കും കാരണം രാജവെമ്പാലയുടെ കടിയേറ്റുള്ള മരണം ഏറ്റവും ഭയാനകമായ മരണമാണ് ഞാൻ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം വാവാ സുരേഷുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഒരിക്കലും കടിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു പാമ്പാണ് രാജവെമ്പാലയെ നമുക്കറിയാം പതിമൂന്നും പതിനാലും അടി നീളമുള്ള രാജവെമ്പാല ഭയാനകമായ ഒരു ജീവിയാണ് ആർക്കും ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയം തോന്നിക്കുന്ന ഒരു ജീവി നേരിട്ട് മൃഗശാലയിൽ നിന്നെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടാവും നിങ്ങളിൽ പലരും അല്ലാതെ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എൻ്റെ നാട് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഞാൻ രാജവെമ്പാലയെ പലതവണ കണ്ടിട്ടുണ്ട് ഈ രാജവെമ്പാല കടിച്ചു മരിക്കുന്നത് വളരെ അപൂർവമാണ് ഏതാണ്ട് മുന്നൂറ് അടി വരെ അകലെയുള്ള ഇരകളെ തിരിച്ചറിയുകയും ശത്രുക്കളാണെങ്കിൽ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പാമ്പാണ് ഈ രാജവെമ്പാല എന്ന് പറയുന്നത് അത് അതിൻ്റേതായ ഒരു ജീവിത രീതി കണ്ടെത്തി ജീവിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിക്കുക വളരെ അപൂർവമായേ സാധിക്കാറുള്ളു ഒന്ന് വളരെ ഉൾക്കാടുകളിലും ആ പ്രദേശങ്ങളിലുമാണ് കാണുന്നത് അല്ലാതെയുള്ള മറ്റ് മൂർഖനും അനലിയുമൊക്കെ ഉള്ളതുപോലെ നമ്മൾ ജീവിക്കുന്ന മറ്റിടങ്ങളിൽ ഈ പാമ്പ് വരാറില്ല കാടും കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുമാണ് വരാറുള്ളത് അതുകൊണ്ടാണ് ഈ ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം കിം ഗോബ്രയുടെ കടിയേറ്റ് അഞ്ചു വർഷമോ ആറു വർഷമോ മുൻപ് ബാംഗ്ലൂർ ഒരാളാണ് മരിക്കുന്നത് ഒരു പാമ്പ് പിടുത്തക്കാരൻ അതിനുശേഷം ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ മരണമാണ് ഈ ഹർഷാദിൻ്റേത് കേരളത്തിൽ ഇതിനു മുൻപ് രാജവെമ്പാലയുടെ കടിയേറ്റാരു മരിച്ചതായി ഒരു കണക്കും ഒരിടത്തുമില്ല കാരണം നമുക്ക് രാജവെമ്പാല അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാവാറില്ല തിരുവനന്തപുരം മൃഗശാലയിലെ ഈ സൂക്ഷിപ്പുകാരൻ അദ്ദേഹം ആവട്ടെ സിംഹത്തെ പോലും മെരുക്കിയ പരിചയമുള്ള മനുഷ്യൻ അദ്ദേഹം എൻ്റെ പിതാവ് ഒരു സർക്കസുകാരനായിരുന്നു അത് കണ്ട് പഠിച്ച് സിംഹത്തെ പോലും ഒരുക്കാൻ പഠിച്ച് ജീവിച്ച് ഇതിനോട് താല്പര്യം കൊണ്ട് തൊഴിൽ തേടിയെത്തിയതാണ് പതിമൂന്ന് പതിനാല് വർഷം മൃഗശാലയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനെ ജോലി ചെയ്തു എല്ലാ മൃഗങ്ങളോടും അദ്ദേഹത്തിന് വലിയ അടുപ്പമായിരുന്നു മൂന്ന് വർഷമേയുള്ളൂ അദ്ദേഹത്തിന് ജോലി സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് ഒട്ടും വ്യക്തമല്ല ആകപ്പാടെ മൂന്ന് രാജവം പാലകളാണ് തിരുവനന്തപുരം മൃഗശാലയിലുള്ളത് അതിൽ രണ്ടെണ്ണം ഒരു കൂട്ടിലും ഒരെണ്ണം ഒരു കൂട്ടിലും ഈ കൂട്ടിൽ നിന്നും ഈ രാജവെമ്പാലയെ അടുത്ത ചെറിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടാണ് കൂട് ക്ലീൻ ചെയ്യുന്നത് അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരുമ്പോഴായിരിക്കാം മരണം സംഭവിച്ചത് എങ്ങനെ ഇത് കടിച്ചു അറിയില്ല ഒരു അറിയാതെ അറിയാതെ കാണും അല്ലെങ്കിൽ പെട്ടെന്ന് തുറന്നപ്പോൾ കൈയിട്ടപ്പോൾ കൊത്തി കാണും എന്താണെങ്കിലും ഏതോ ഒരു ചെറിയ അശ്രദ്ധ അവിടെ സംഭവിച്ചിരിക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നു രാജവെമ്പാല കടിച്ചാൽ പിന്നെ പതിനഞ്ച് മിനിറ്റേ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കാൻ സാധിക്കൂ നമ്മളവരെ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാലും രക്ഷപ്പെടുത്തി എടുക്കുക അത്ര എളുപ്പമല്ല ഒന്ന് രാജവെമ്പാലയുടെ വിഷം എന്ന് പറയുന്നത് ഒരു ആനയെ കടിച്ചാൽ ആന ഒരു ഒരു മണിക്കൂറിനും അരമണിക്കൂറിനും മൂന്ന് മണിക്കൂറിനടയിൽ മരിച്ചുപോകും ഇത്രയേറെ വിഷം തുപ്പുന്ന മറ്റൊരു പാമ്പ് ഒരെണ്ണം കൂടിയുള്ള രാജവെമ്പാലയേക്കാൾ കൂടുതൽ വിഷം തുപ്പുന്നത് ഗബൂൺ അണലി എന്ന് പറയുന്നത് വലിയ തോതിലാണ് അര ഇഞ്ച് വരെ ആഴത്തിൽ ഈ രാജവെമ്പാല കടിച്ചു കയറും അത് വിടത്തില്ല എന്നിട്ട് വിഷം മുഴുവൻ അത് വീഴ്ത്തും ആ വീഴ്ത്തുന്ന ആ വിഷം അതിൻ്റെ വലുപ്പം അനുസരിച്ച് വീഴ്ത്തുന്ന ആ വിഷത്തിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് അങ്ങനെ ആ ഒരു രാജവംപാലയുടെ കടിയേറ്റ് മരിക്കേണ്ടി വരുന്ന അവസ്ഥ കടിച്ചാൽ തീർന്നു മരിക്കേണ്ടി വരുന്ന അവസ്ഥ ഭയാനകമാണ് ഏറ്റവും വേദനാജനകമാണ് നാഡീവ്യൂഹങ്ങളെല്ലാം തളരും തലച്ചോറ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും തലച്ചോറിൽ മരവിപ്പുണ്ടാവും ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത സമ്മർദ്ദവും വേദനയും ഉണ്ടാവും ഞാൻ അന്വേഷിച്ചിടത്തോളം കാലം വയറെല്ലാം വീർത്ത് നീലച്ച് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയ അതിനിടയിൽ തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു അത്രയ്ക്കും ഇത്രയേറെ വേദനാജനകമായ ഒരു മരണം ഒരു പക്ഷേ ഉണ്ടാവാറില്ല അത്രയ്ക്കും ഭയങ്കരനാണ് ഈ അത് കടിക്കാതെ പലപ്പോഴും എന്നോട് വാവാസുരക്ഷ പറഞ്ഞത് പല സാഹചര്യങ്ങൾ ആഞ്ഞു വരാറുണ്ടെങ്കിലും അത് കടിക്കാതെ പോകുമെന്നാണ് പറയുന്നത് ആ ഒരു നിർഭാഗ്യം വല്ലാത്ത നിർഭാഗ്യമാണ് ഇത്രയേറെ വേദന അനുഭവിച്ചുള്ള മരണം വല്ലാത്ത നിർഭാഗ്യമാണ് അപ്പോൾ ഒന്നിനൊരു ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഓർക്കണം കരയിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും നീളം കൂടിയ പാമ്പാണ് പതിനാറ് അടി വരെയൊക്കെ ഒരു പത്ത് പതിമൂന്നടി മിക്കവാറും എല്ലാ പാമ്പുകൾക്കും വലുപ്പമുണ്ട് ഈ രാജവെമ്പാലയ്ക്ക് എഴുത്ത് എണീറ്റ് നിൽക്കുന്നത് നമ്മളെ ഇവൻ പത്തി വിടർത്തുന്നതിന് വേണ്ടി വളരെയധികം ഉയരത്തിൽ വരാറുണ്ട് അങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന കാഴ്ച ഭയങ്കരമാണ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ പലരും കണ്ടിട്ടുണ്ട് ഈ പാമ്പ് പത്തി വിടർത്ത് നിൽക്കുന്നു ഇത്രയും ഭയം ജനിപ്പിക്കുന്ന ഒരു പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു മന്ത്രി തന്നെ അതിനു വേണ്ടിയുണ്ട് നമുക്ക് അധികം വകുപ്പൊന്നും ഞാൻ കണ്ടില്ല മന്ത്രിയുടെ വകുപ്പ് ചിഞ്ചു റാണിയുടെ വകുപ്പൊന്ന് പരിശോധിച്ച് നോക്കി പ്രധാനപ്പെട്ട വകുപ്പ് ഈ മൃഗശാലയും മ്യൂസിയവും ഒക്കെയാണ് അതിലപ്പുറത്തേക്ക് വലിയ വകുപ്പൊന്നുമില്ല ഈ മൃഗശാലയിൽ മനുഷ്യനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ടോ അന്വേഷിച്ചു നോക്കണം നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൃഗശാലയുണ്ടാവുമെങ്കിൽ രണ്ട് ഡോക്ടർമാരുണ്ടാവണമെന്ന് ഒരു ഡോക്ടർ പോലും ആ മൃഗശാലയിൽ ഇല്ല അതുപോലെ എത്ര വെറ്റിനറി ഡോക്ടർമാർ തിരുവനന്തപുരത്ത് മൃഗശാലയിലുണ്ട് ഇത്രയധികം മൃഗങ്ങൾ അവിടെയുണ്ട് എല്ലാ മൃഗവും സിംഹവും കടുവയും മുതൽ രാജവെമ്പാല വരെ അന്വേഷിക്കണം ഒന്നോ രണ്ടോ വെറ്റിനറി ഡോക്ടർമാരുണ്ട് എത്ര സഹായികളുണ്ട് അന്വേഷിക്കണം ഞാൻ അന്വേഷിച്ചു ആരുമില്ല ഒരു സഹായിയാണുള്ളത് നിരവധി വിറ്റിനെ ഡോക്ടർമാരുണ്ടാവേണ്ടതാണ് മനുഷ്യനെ ചികിത്സ ഇത്രയധികം ജീവനക്കാരും ഇത്രയധികം ആളുകളും വന്നു പോകുന്ന ഒരു സ്ഥാപനമല്ലേ എത്ര ഡോക്ടർമാരുണ്ടില്ല നമ്മുടെ സർക്കാർ അത്രയധികം അലംഭാവമാണ് ഇത്തരം കാര്യങ്ങളോട് കാണിച്ചിരിക്കുന്നത് ഈ ഹർഷാദിൻ്റെ മരണം സർക്കാരിൻ്റെ വീഴ്ചയാണ് ഒരാൾ കരിമൂർഖൻ്റെ കൂട്ടിൽ കയറുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അയാൾക്ക് പാമ്പുകടിയേറ്റാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗം കടിച്ചാൽ അയാളെ രക്ഷിക്കുന്ന സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡോക്ടർമാർ ചികിത്സിക്കാൻ വെച്ചിട്ടുണ്ട് ഇല്ല സമ്പൂർണമായ പാളിച്ചയാണ് ആവശ്യത്തിന് ഡോക്ടർമാർ ഇനി പത്രത്തിലൊക്കെ ഞാനൊന്ന് വായിച്ചു മൃഗശാലയിലെ ഡോക്ടർ അവധിയിലായിരുന്നു മൃഗ അത് മൃഗഡോക്ടറാണ് മൃഗഡോക്ടറാണ് ചികിത്സിക്കേണ്ടത് പാമ്പ് കടി ഏറ്റവനെ അവിടെ മൃഗ ഡോക്ടറേ ഉള്ളൂ അല്ലാതെ ഡോക്ടർ ഇല്ല അവധി എടുക്കാൻ അവധിയെടുക്കാൻ അവധിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൃഗഡോക്ടറാണ് അപ്പോൾ ഒരു മൃഗ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളോ ഞാൻ പറഞ്ഞത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലെ അവസ്ഥയാണ് ഇത്രയും ഭയാനകമായ മരണത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടാൻ എങ്ങനെ കഴിയും ഹർഷാദിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ആ മനുഷ്യൻ ജീവിതം കൊണ്ട് ഒന്നും നേടിയതല്ല അപ്പനൊപ്പം സർക്കസുമായി നടന്ന് പത്തി വർഷമായി ഈ മൃഗങ്ങളെ പരിപാലിച്ച് ജീവിക്കുന്നു എല്ലാ മൃഗങ്ങളോടും ബന്ധമുള്ള മനുഷ്യൻ പക്ഷെ നിർഭാഗ്യം അദ്ദേഹത്തിൻ്റെ ജീവൻ കൊത്തിയെടുത്തു കൊണ്ടുപോയി ആ കുടുംബം അനാഥമായിരിക്കുന്നു വേറൊരു വരുമാനവുമില്ല സർക്കാർ അടിയന്തിരമായി ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കണം നിങ്ങൾ പലപ്പോഴും പാർട്ടിക്കാർ കൊല്ലുന്നവർക്ക് നിങ്ങൾ ബക്കറ്റ് പിരിച്ചു കൊടുക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ പോലീസുകാർ കൊല്ലുന്നവർക്ക് നിങ്ങൾ ജോലി കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ ഈ ഹർഷാദ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആശ്രിത നിയമനത്തിനുള്ള അർഹതയുണ്ടെങ്കിൽ ഉടനടി കൊടുക്കണം അത് വെച്ച് നീട്ടരുത് ആ കുടുംബത്തോട് സർക്കാർ നീതി കാട്ടണം കാരണം ഭയാനകമായ ഒരു മരണം നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടുള്ളതിലും ഏറ്റവും ഭയാനകമായ ഒരു മരണത്തിന് ഇരയായിരിക്കുകയാണ് ഹർഷാദ് രാജവെമ്പാല കടിച്ച് ആള് മരിക്കുന്നതൊക്കെ വായിക്കേണ്ടി വരുന്ന ഒരു വേദനാജനകമായ അവസ്ഥയുണ്ട് എന്നേ പോലുള്ളവർക്ക് ഈ നാട്ടുകാർക്ക് രാജവെമ്പാലയൊന്നും കടിച്ച് ആരും മരിക്കാൻ നമ്മൾ അർഹരല്ല നമ്മളാരും ഈ അവസ്ഥയുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാരുകൾ ഇനിയെങ്കിലും തെറ്റുതിരുത്തുക